വളരെ സുപ്രധാനമായ ഒരു തീരുമാനത്തിലാണ് ഇന്ന് സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെയും ഇന്നും സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേർന്നത്. ഈ യോഗത്തിലെടുത്ത വളരെ സുപ്രധാനമായ തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ രണ്ട് ദിവസമായി സിപിഐഎമ്മിൻ്റെ വിവിധ ജില്ലാ സെക്രട്ടേറിയറ്റുകൾ യോഗം ചേർന്ന് ആ ജില്ലയിൽ സിപിഐഎം മത്സരിക്കുന്ന സീറ്റുകളിൽ ആരൊക്കെയായിരിക്കണം സ്ഥാനാർത്ഥികൾ എന്നത് സംബന്ധിച്ചുള്ള ഒരു ധാരണ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ധാരണ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈമാറിയിരുന്നു. ഈ പാനൽ വെച്ചിട്ടായിരുന്നു പ്രധാനമായും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുകയും ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും പല ജില്ലാ കമ്മിറ്റികളും നിലവിൽ മന്ത്രിമാരായിരിക്കുന്നവരെയും അതുപോലെ തന്നെ നിലവിൽ എം എൽ എമാരായിരിക്കുന്നവരെയും തുടർച്ചയായി രണ്ട് തവണ എം എൽ എ ആയവരുടെ പേരുകളും വീണ്ടും ഒരു ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകിയിട്ടുണ്ട്. തുടർച്ചയായി രണ്ട് തവണ എം എൽ എ ആയവർ വീണ്ടും മത്സരിക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനം നേരത്തെ സിപിഐഎം എടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും ഇളവ് കൊടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് എന്ന തീരുമാനവും എടുത്തിരുന്നു. എന്നാൽ ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് രണ്ട് തവണ തുടർച്ചയായി മത്സരിച്ചവർ വീണ്ടും മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം കർശനമായി നടപ്പാക്കാൻ തീരുമാനിക്കുമ്പോൾ അഞ്ച് മന്ത്രിമാർക്ക് നിലവിൽ മന്ത്രിസഭയിലെ അഞ്ച് മന്ത്രിമാർക്ക് മത്സരിക്കാൻ വേണ്ടി കഴിയില്ല. അത് ഒന്ന് എ കെ ബാലൻ, ഇ പി ജയരാജൻ, സി രവീന്ദ്രനാഥ്, ജി സുധാകരൻ, തോമസ് ഐസക് എന്നിവരാണ് ഈ അഞ്ചു പേർ. ഏതായാലും ഇ പി ജയരാജൻ്റെയും എ കെ ബാലൻ്റെയും പേരുകൾ നിലവിൽ ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശുപാർശ ചെയ്തിട്ടില്ല. പക്ഷേ ജി സുധാകരൻ്റെയും അതോടൊപ്പം തന്നെ തോമസ് ഐസക്കിൻ്റെയും പേരുകൾ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് വീണ്ടും ഇവർക്ക് ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശുപാർശ നൽകിയിരുന്നു. ആ ശുപാർശയും അത് അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. അഞ്ച് മന്ത്രിമാർ ഏതായാലും മത്സരിക്കില്ല. അതോടൊപ്പം 24 എം എൽ എമാരാണ് മത്സരിക്കാൻ കഴിയാതെ വരിക. രണ്ട് തവണ തുടർച്ചയായി കേരള നിയമസഭയിൽ അംഗങ്ങളായ 24 സി പി ഐ എം എം എൽ എമാർക്ക് തുടർന്ന് മത്സരിക്കാൻ കഴിയില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഇളവ് നൽകേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ പിന്നീട് വീണ്ടും ജില്ലാ സെക്രട്ടേറിയറ്റ് ഇക്കാര്യം ചർച്ച ചെയ്യും. അതിനുശേഷം ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യും. അതിനുശേഷം വീണ്ടും ഒരു ശുപാർശ സംസ്ഥാന കമ്മിറ്റിക്ക് വരും. അങ്ങനെ സംസ്ഥാന കമ്മിറ്റിയാണ് വീണ്ടും അന്തിമമായി തീരുമാനമെടുക്കുക. ഏതായാലും നിലവിൽ 24 എം എൽ എമാർക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നതാണ് അവസ്ഥ. ആ 24 എം എൽ എമാർ ആരാണ് എന്ന് നമുക്ക് നോക്കാം. കാസർഗോഡ് ജില്ലയിലെ ഉദുമയിൽ കുഞ്ഞിരാമൻ, അതോടൊപ്പം തന്നെ പയ്യന്നൂരിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ശ്രീകൃഷ്ണൻ, കല്യാശ്ശേരി ടി വി രാജേഷ്, തളിപ്പറമ്പ ജെയിംസ് മാത്യു, മട്ടന്നൂർ ഇ പി ജയരാജൻ മന്ത്രിയാണ്, കൊയിലാണ്ടി കെ ദാസൻ, ബാലുശ്ശേരി പുരുഷൻ കടലുണ്ടി, കോഴിക്കോട് നോർത്ത് എ പ്രതീക്കുമാർ. എ പ്രതീക്കുമാറിന് ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതും അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ബേപ്പൂർ വി കെ സി മുഹമ്മദ് കോയ, പൊന്നാനി പി ശ്രീരാമകൃഷ്ണൻ, മലമ്പുഴ വി എസ് അച്യുതാനന്ദൻ, അതോടൊപ്പം പാലക്കാട് നിന്ന് എ കെ ബാലൻ മത്സരിക്കില്ല. ഗുരുവായൂർ കെ വി അബ്ദുൾ ഖാദർ, പുതുക്കാട് സി രവീന്ദ്രനാഥ്, അതോടൊപ്പം തന്നെ ചാലക്കുടി ബി ഡി ദേവസ്യ, വൈപ്പിൻ എസ് ശർമ്മ, ദേവികുളം എസ് രാജേന്ദ്രൻ, ഏറ്റുമാനൂർ സുരേഷ് കുറുപ്പ്, ആലപ്പുഴ തോമസ് ഐസക്, അമ്പലപ്പുഴ ജി സുധാകരൻ, മാവേലിക്കര ആർ രാജേഷ്, റാന്നി രാജു എബ്രഹാം, കൊട്ടാരക്കര ഐഷ പോറ്റി, ആറ്റിങ്ങൽ ബി സത്യൻ തുടങ്ങിയവർക്കാണ് മത്സരിക്കാൻ ഇത്തവണ സാധ്യത ഇല്ലാത്തത്. ഇവർക്ക് വീണ്ടും മത്സരിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്ന് ഏതായാലും സംസ്ഥാന സെക്രട്ടറിയിൽ എടുത്തില്ല. നാളെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും ഇതൊരു അന്തിമ തീരുമാനമുണ്ടാകുക. അതിനുശേഷം ഈ പട്ടിക ജില്ലാ കമ്മിറ്റിയിലേക്ക് പോകണം. ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ പട്ടിക അംഗീകരിക്കണം. അതിനുശേഷം ജില്ലാ കമ്മിറ്റി ഈ പട്ടിക അംഗീകരിക്കണം. അതിനുശേഷം വീണ്ടും സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റിയും ഈ പട്ടിക അംഗീകരിക്കേണ്ടതുണ്ട്. ഇതിൽ പല ഭേദഗതിയും വേണമെന്ന കർശന നിലപാട് ജില്ലാ കമ്മിറ്റികൾ സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ ജില്ലാ കമ്മിറ്റികൾ സ്വീകരിച്ചാൽ അക്കാര്യം വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിക്കുകയും ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യും. നേരത്തെ ഇതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുകയും സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്ത പട്ടിക ജില്ലാ കമ്മിറ്റികൾ പൂർണ്ണമായി അംഗീകരിച്ചിരുന്നില്ല. ജില്ലാ കമ്മിറ്റികൾ ഇന്ന് വൻ വിമർശനം ഉയർന്നു വന്ന സാഹചര്യത്തിൽ തിരുത്തിയ അവസരങ്ങളും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചില മാറ്റങ്ങളൊക്കെ വീണ്ടും വരാം. ഏതായാലും ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് 24 എം എൽ എമാർക്ക് നേരത്തെ പേര് വായിച്ച 24 എം എൽ എമാർക്ക് വീണ്ടും മത്സരിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. 31 എം എൽ എമാർക്ക് നിലവിലെ നിയമസഭയിലെ 31 എം എൽ എമാർക്ക് വീണ്ടും മത്സരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. ഏതായാലും സി പി ഐം എടുത്തിരിക്കുന്നത് വളരെ നിർണായകമായ തീരുമാനമാണ്. എന്തായാലും ഒരു 24 എം എൽ എമാർ പുതുമുഖങ്ങളായിരിക്കും. സി പി ഐ എമ്മിൻ്റെ എം എൽ എമാർ ജയിച്ചു വന്നാൽ നിയമസഭയിൽ പുതുമുഖങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതോടൊപ്പം തന്നെ എങ്ങനെ പുതുമുഖങ്ങൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ മന്ത്രിസഭയായിരിക്കും പിണറായി വിജയൻ രൂപീകരിക്കാൻ പോകുന്നത്. അതും ഒരു പുതുമയുള്ള കാര്യം തന്നെയാണ്. പുതിയ ചെറുപ്പക്കാർ, അതോടൊപ്പം തന്നെ
അനുഭവ സമ്പത്തുള്ളവർ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു മന്ത്രിസഭ വരിക എന്നത് വളരെ 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 നല്ലൊരു കാര്യം കൂടിയാണ്. അത്തരം മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയനായിരിക്കും എന്നതും വളരെ പ്രത്യേകത തന്നെയാണ്. അഴിമതിയുടെ ഒരു ചെറിയ നിഴൽ പോലും വീഴാത്തവരായിരിക്കും പുതിയ മന്ത്രിസഭയിൽ ഉണ്ടാകുക എന്ന കാര്യവും ഏതാണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.